നോക്കാം വാട്ട് ഈസ് ഹൈഡ്രോഫോണിക്സ് ഗാർഡനിങ് ഫസ്റ്റ്. അപ്പോൾ ഈ ഹൈഡ്രോഫോണിക്സ് എന്നുള്ള വേർഡ് ഒരു ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം പണിയെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൈഡ്രോഫോണിക്സ്, ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്, ഫോണോസ് മീൻസ് വർക്ക്. അപ്പം വെള്ളം നമ്മൾക്ക് വേണ്ടി പണി ചെയ്യുന്നു. എന്തായാലും ഇത് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ഒരു അഗ്രികൾച്ചർ ആവാതെ പറ്റുകയില്ലെന്ന് പല ലിറ്ററേച്ചറുകളും നമ്മുടെ മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇത് പോകുന്നത് കൊണ്ട് നമ്മുടെ കേരളത്തിലും ഇതൊരു ഫ്യൂച്ചർ ഓഫ് അഗ്രികൾച്ചർ ആകേണ്ടിയ ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി വാട്ട് ഈസ് ബേസിക്കലി ഹൈഡ്രോഫോണിക്സ്? എന്താണ് ഈ ഹൈഡ്രോഫോണിക്സ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ? സിംപ്ലി ഇറ്റ് ഈസ് എ ഒരു സോയിൽലെസ് കൾച്ചറാണ്. എന്നാൽ എല്ലാ സോയിൽലെസ് കൾച്ചറും ഹൈഡ്രോഫോണിക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പ്ലാന്റ്സ് ഒരു ബാലൻസ്ഡ് ന്യൂട്രിയൻസ് സൊല്യൂഷനിൽ മീഡിയ ആയിട്ട് വാട്ടറോ അല്ലെങ്കിൽ ഒരു സ്റ്ററൈൽ സബ്സ്ട്രേറ്റ് ആയിട്ടോ പ്ലാന്റ് അതിൽ ഒരു ബാലൻസ്ഡ് ന്യൂട്രിയൻസ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ന്യൂട്രിയൻസ് സൊല്യൂഷൻ ഒരു പ്ലാന്റ് മീഡിയയിലേക്ക് ഒരു വാട്ടർ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്ററൈൽ ആയിട്ടുള്ള അതായത് ജേംസ് ഒന്നും ഇല്ലാത്ത നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു ഈ ന്യൂട്രിയൻസ് സൊല്യൂഷൻ. എന്നിട്ട് പ്ലാന്റിനെ നമ്മൾ അതിൽ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സൊല്യൂഷൻ കൾച്ചർ എന്നും പറയാം, മീഡിയ കൾച്ചർ എന്നും പറയാം. അപ്പം സാധാരണ എല്ലാവരും വിചാരിക്കുന്ന ഹൈഡ്രോഫോണിക്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മാത്രം ചെയ്യുന്ന കൃഷി, അത് അങ്ങനെയല്ല. അതിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻ സൊല്യൂഷനിൽ നമ്മൾ അതൊരു വാട്ടർ ഒരു മീഡിയ ആയിട്ടോ അല്ലെങ്കിൽ സം ഇനേർട്ട് മീഡിയ ഒരു മീഡിയ ആയിട്ടോ നമ്മൾ എടുത്ത് നമ്മൾ ചെയ്യുന്ന കൃഷിയാണ് ഹൈഡ്രോഫോണിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ന്യൂട്രിയൻസ് നല്ല ഓക്സിജനേറ്റഡ് ആയിരിക്കണം. എല്ലാ ബാലൻസ്ഡ് ന്യൂട്രിയൻസും അതിനകത്ത് ഉണ്ടാകണം. പിന്നെ നമ്മളത് പ്ലാന്റിന്റെ റൂട്ട്സിലേക്കാണ് നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി ഓഫ് ഹൈഡ്രോഫോണിക് ഗാർഡനിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹാംഗിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പടത്തിൽ തന്നെ നോക്കിയാൽ കാണാം, കുറച്ച് ഹാങ് ചെയ്ത് കുറച്ച് പ്ലാന്റുകളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഹാംഗിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ ഒരു ഹൈഡ്രോഫോണിക് സിസ്റ്റം ആയിരുന്നു. പക്ഷെ അന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഒരു ആറ്റക് ഗാർഡനിങ് എന്ന് പറയും. അതായത് നമ്മൾ മെക്സിക്കോയിലെ ഒരു മാർഷി ഒരു ലേക്ക് ഉണ്ട്, അതിന്റെ മാർഷി എഡ്ജസ്റ്റിൽ താമസിക്കുന്ന കുറച്ച് തിങ്കേഴ്സ്, സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ് അവര് തനിയായിട്ട് അവരുടെ ലോക്കലായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലെയൊക്കെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചൊരു ഫാമിംഗ് സിസ്റ്റം അവർ ബിൽറ്റ് ചെയ്യുകയുണ്ടായി. ഈ പടത്തിൽ നമുക്കതൊക്കെ കാണാം, ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലെ നമുക്ക് കാണാം, അതിലെ കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പം അതും ഈ ഹൈഡ്രോഫോണിക് സിസ്റ്റം തന്നെയായിരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇതിൽ നിന്നാണ് ഇന്നത്തെ പ്രസന്റ് ലാർജ് സ്കെയിലുള്ള ഈ ഹൈഡ്രോഫോണിക് ഫാമിംഗ് നമ്മളുടെ ഇടയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സിസ്റ്റം തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത് ലാൻഡിനെ അത് സേവ് ചെയ്യുന്നു. കാരണം നമ്മൾ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്നതിലും ഒരു 30% അധികം പ്ലാന്റുകൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ലാൻഡ് ഏരിയ മറ്റതിനെക്കാട്ടിലും കുറച്ച് മതി. പിന്നെ ഫാസ്റ്റർ ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ അതിൻ്റെ ഗ്രോത്തും മെച്ചൂറിറ്റിയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഹാർവെസ്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ കളകളുടെയും പിന്നെ മീഡിയൊക്കെ ആണെങ്കിലും അതിൻ്റെ കണ്ടാമിനേഷനൊക്കെ ഫ്രീ ആണ് അതിൽ. പിന്നെ നമ്മൾ വളരെ കുറച്ച് പ്ലാന്റ് പ്രൊട്ടക്ഷൻ കെമിക്കൽസ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഇല്ലെന്ന് തന്നെ പറയാം. അഥവാ എന്തെങ്കിലും പെസ്റ്റ് ആൻഡ് ഡിസീസ് വന്നാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഈ നമ്മളൊരു ആർട്ടിഫിഷ്യൽ മീഡിയ, നമ്മൾ ഇനേർട്ടായിട്ടുള്ള സോയിലല്ലാത്ത ഒരു മീഡിയയാണ് നമ്മൾ ഈ മീഡിയ ഹൈഡ്രോഫോണിക്സിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് അതിലാണെങ്കിലും ഈവൻ വാട്ടറാണ് മീഡിയ എന്നതിലൊക്കെ പോലും നമ്മൾ ഓക്സിജനേറ്റഡ് ആയിട്ട് ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കുന്നതുകൊണ്ട് നല്ല ഒരു റൂട്ട് സോൺ എയറേഷൻ അവിടെയുണ്ട്. അതായത് നല്ല വായുസഞ്ചാരം അതിലുണ്ട്. പിന്നെ കുറഞ്ഞ ലേബർ മതി, മെയിൻ്റനൻസ് ചാർജ് കുറവാണ്. പിന്നെ നമുക്കൊരു ഇഫക്റ്റീവ് ബഡ്ജറ്റിങ് പ്ലാൻ ചെയ്യാൻ പറ്റും ഹൈഡ്രോഫോണിക് സിസ്റ്റത്തിൽ. പിന്നെ വാട്ടറിന് നല്ല കൺസർവേഷൻ ഉണ്ട്. ഏകദേശം നമ്മൾ ഓപ്പൺ ഫീൽഡിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഉപയോഗിക്കുന്നതിലെ ഒരു 30 to 30% വെള്ളത്തിൻ്റെ ആവശ്യകതയെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ വരുന്നുള്ളൂ. പിന്നെ എല്ലാ ന്യൂട്രിയൻസും മേജറും മൈനറും ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റൂട്ട് സോണിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല ടൈം സേവ് ചെയ്യാം. നമുക്ക് എപ്പോഴും, കാരണം പ്ലാന്റിന് ഇതെല്ലാം അബ്സോർബ് ചെയ്യാനും എയറേഷനും എല്ലാ ബാലൻസ് ന്യൂട്രിയൻസും ഉള്ളതുകൊണ്ട് പ്ലാന്റിന് നല്ല ഈൽഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷനും നടത്താൻ പറ്റും.
ഹൈലി നല്ല ടേസ്റ്റി ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഇതിലൂടെ പ്രൊഡ്യൂസ്. കാരണം എല്ലാ മൂലകങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ മൂലകങ്ങളുടെ എല്ലാ അംശങ്ങളും നമ്മുടെ ഫുഡിലും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രോയിങ് എൻവയറോൺമെന്റിന് നമുക്കൊരു കൺട്രോൾ കൊടുക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളൊന്ന് ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് ഹ്യൂമിഡിറ്റി, ഒന്ന് സൺലൈറ്റ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഒരു പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആകുമ്പോൾ നമുക്ക് അത് അറ്റ്മോസ്ഫിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഈ ഈ കൃഷി നമ്മൾ അധികവും ചെയ്യുന്നത്. പിന്നെ ന്യൂട്രിയൻസ് ആണെങ്കിലും നമ്മൾ പ്ലാന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഓവർ യൂസോ അണ്ടർ യൂസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മിനറൽ ന്യൂട്രിയൻസ് എല്ലാം വാട്ടറിലാണ്, പിന്നെ ഓക്സിജനേറ്റഡ് ആണ്, പിന്നെ ഒപ്റ്റിമൽ ലെവലിലാണ്. പിന്നെ ഇത് സോയിലിൽ നിന്ന് പ്ലാന്റ് വലിച്ചെടുക്കുന്നതിൽ എളുപ്പത്തിൽ ഈ സിസ്റ്റത്തിൽ പ്ലാന്റിന് വാട്ടറും ഈ ന്യൂട്രിയൻസും പിന്നെ അത് ഓപ്റ്റിമൽ ലെവലിലും കൊടുക്കുന്നതുകൊണ്ട് പ്ലാന്റിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അത് പ്രൊഡക്ഷനെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതുപോലെ വേസ്റ്റേജ് ഓഫ് ന്യൂട്രിയൻസോ വാട്ടറോ ഒന്നും ഇതിൽ ഇതിലില്ല. പിന്നെ നമ്മൾ അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ pHഉം ECയും അതിനകത്ത് നമ്മൾ ഒരു ഓപ്റ്റിമൽ ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യും. അതുപോലെ ഓട്ടോമേഷൻ, ഈസി ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ഇതിനകത്ത് പോസിബിൾ ആണ്. ഇത് ഒരു ഗ്രീൻ ഹൗസ് ഫാമിങ്ങുമായിട്ട് നമുക്ക് കമ്പയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ഇത് കൂടുതൽ പോപ്പുലർ ആകുന്നതെന്ന് നോക്കിയാൽ, ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിലും തണുത്ത കാലാവസ്ഥയിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണത്. അതുപോലെ വരണ്ട കാലാവസ്ഥ, മരുഭൂമികൾ, നമ്മുടെ പോളാർ റീജിയനുകൾ, പോളാർ ആർട്ടിക് അന്റാർട്ടിക്ക റീജിയനുകളിൽ, പിന്നെ സ്പേസ് സ്റ്റേഷനുകൾ, നാസയുടെ സ്പേസ് സ്റ്റേഷനിൽ വരെ അവരുടെ ഫുഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് അവർ ഈ ഹൈഡ്രോപോണിക്സ് വളരെ മുമ്പ് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ ഓഷ്യനിൽ നമ്മൾ കുറേ ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ടാങ്കുകൾ സെറ്റ് ചെയ്ത് ഓഷ്യനിൽ നമുക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള ലിറ്ററേച്ചറുകളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ചില സ്ഥലങ്ങൾ നമുക്കറിയാം സോയിലും ഭയങ്കര കണ്ടാമിനേറ്റഡ് ആയിരിക്കും, ഭയങ്കര സോൾട്ട് കണ്ടന്റ് ആയിരിക്കും. ഒരു തരത്തിൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ, എങ്ങനെയെല്ലാം സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം നമുക്ക് കൃഷി ചെയ്യുവാനും, ഈവൻ സിറ്റി റൂഫ് ടോപ്പിലും നമ്മുടെ വീടിന്റെ മുകളിലും ഒക്കെ നമുക്ക് ഈ സിസ്റ്റം വളരെ ഈസി ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണിത്. എന്നാൽ അതോടൊപ്പം ഇതിന് കുറച്ച് വളരെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഫ്ലറിഷ് ചെയ്യുവാണെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല. കാരണം നമ്മൾ ഡെയിലി അറ്റൻഷൻ ഇതിനാവശ്യമാണ്, കുറച്ച് ടെക്നിക്കൽ നോക്കവും നമുക്ക് ആവശ്യമാണ്. പിന്നെ സ്പെഷ്യലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള സോലബിൾ ന്യൂട്രിയൻസ് ആണ് നമ്മളെപ്പോഴും ഇതിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെറിയൊരു പെസ്റ്റോ ഡിസീസോ നമ്മുടെ പ്ലാന്റിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ റിസ്ക് തന്നെയാണ്. കാരണം ഇതൊരു കൺഫൈൻഡ് സിസ്റ്റത്തിലായതുകൊണ്ട്, ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലായതേക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരെണ്ണത്തിന് ബാധിച്ചാൽ ബാക്കിയുള്ളതിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ചാൻസ് ഒക്കെ ഇതിൽ വളരെ കുറവാണ്. പിന്നെ അതുപോലെ വാട്ടറിൽ കൂടെ പകരുന്ന ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫുള്ളത് സർക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ഫുള്ളതിനെ എല്ലാം ബാധിക്കും. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നമുക്കൊരല്പം ബുദ്ധിമുട്ടാകും, എങ്കിലും 2 വർഷത്തിനുള്ളിൽ നമുക്കതിൽ നിന്ന് റിട്ടേൺസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഹൈ ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും ആദ്യം തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പീരിയോഡിക് മോണിറ്ററിംഗ് ആയിട്ട് നമ്മൾ ECPH അതിൻ്റെ ഓക്സിജനേഷനോ ലിക്വിഡ് ന്യൂട്രിയൻസിൻ്റെ ഓക്സിജനേഷനോ ഇതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇനി ഏതൊക്കെ ടൈപ്പ് ഹൈഡ്രോപോണിക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണെന്ന്.